നമ്മൾ ഹിന്ദുക്കളാണ്, ക്രിസ്ത്യാനികളാണ്, മുസ്ലിങ്ങളാണ്, പാഴ്സിയാണ്, സിഖാണ് എന്നൊക്കെ പറഞ്ഞ് അഹങ്കാരത്തോടെ പറയാറുണ്ടല്ലേ. പക്ഷെ നമ്മൾ ഇതൊന്നുമല്ല, ഹോമോസാപ്പിയൻസ് എന്ന ഒരൊറ്റ സ്പീഷ്യസിൽ നിന്നും ഉണ്ടായതാണെന്നും കുരങ്ങ് പോലെയുള്ള ഒരൊറ്റ പൂർവികരിൽ നിന്നും നമ്മൾ ഉണ്ടായതാണ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. പരിണാമ സിദ്ധാന്തം എന്നുള്ള മഹത്തായ ആശയം മുന്നോട്ട് വെച്ച ചാൾസ് ഡാർവിൻ. ചാൾസ് ഡാർവിൻ പരിണാമ സിദ്ധാന്തത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓർക്കുന്ന ഒരു ഇമേജ് ഉണ്ട്, നമ്മളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു ഇമേജ് ഉണ്ട് അല്ലെ. ഒരു കുരങ്ങനിൽ നിന്ന് മനുഷ്യനേക്കുള്ള പ്രയാണം. ഈ ചിത്രം കാണാത്തവരായിട്ട് ലോകത്ത് ആരും തന്നെ ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു. പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, എങ്ങനെയാണ് ഇങ്ങനെ ഒരു ചിത്രം വന്നത്, ആരാണ് ഈ ചിത്രം വരച്ചത്, ഈ ചിത്രത്തിന് പിന്നിലുള്ള കഥ എന്താണ്? എന്തായാലും ആ ചിത്രത്തിന് പിന്നിലുള്ള വിസ്മയകരമായിട്ടുള്ള ഒരു കഥ നമുക്കിന്ന് കേൾക്കാം. ആയിരത്തി തൊള്ളായിരത്തി 1961 ഹെൻറി റോബിൻസൺ ലൂസി എന്ന അമേരിക്കൻ ജേർണലിസ്റ്റ് ടൈം ലൈഫ് എന്ന സ്ഥാപനം ആരംഭിച്ചു. 1961 മുതൽ 65 വരെയുള്ള കാലയളവിൽ ലൈഫ് നേച്ചർ ലൈബ്രറി എന്നൊരു പുസ്തക പരമ്പര ഇവർ പബ്ലിഷ് ചെയ്തു. 25 വോളിയങ്ങളായിട്ടാണ് ഇവരത് ഇറക്കിയത്. പ്രകൃതിയിലെ ജീവജാലങ്ങളുടെ വിഭജനവുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് എത്രത്തോളം ഉണ്ടെന്ന് വെളിപ്പെടുത്തുന്നതായിരുന്നു ആ പുസ്തകം. 1965 ഫ്രാൻസിസ് ക്ലർക്ക് ഹാവൽ എന്ന ആന്ത്രപോളജിസ്റ്റ് ഇതിന്റെ ദ ഏർലി മാൻ എന്നുള്ള വോളിയം പബ്ലിഷ് ചെയ്തു. 25 മില്യൺ വർഷത്തെ മനുഷ്യന്റെ പരിണാമ ചരിത്രമാണ് ദ ഏർലി മാനിലൂടെ അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന്റെ ഇലുസ്ട്രേഷൻ ചെയ്യാനായിട്ട് നിയോഗിക്കപ്പെട്ടത് റുഡോൾഫ് എഫ് സാലിഗർ എന്നുള്ള ചിത്രകാരനാണ്. അദ്ദേഹം അക്കാലത്ത് അറിയപ്പെടുന്ന വലിയൊരു ചിത്രകാരനായിരുന്നു. ദ ഏജ് ഓഫ് റെപ്റ്റൈൽസ് എന്ന പടുകൂറ്റൻ ഫ്രെസ്കോ പെയിന്റിംഗ് ചെയ്ത് പ്രശസ്തനായിട്ടുള്ള ചിത്രകാരനായിരുന്നു സാലിഗർ. യാലെ പീബോഡി മ്യൂസിയത്തിന്റെ ചുമരിലാണ് 110 അടി വലുപ്പമുള്ള ഈ ചിത്രം രചിക്കപ്പെട്ടത്. 350 വർഷത്തെ ഭൂമിയുടെ ചരിത്രത്തെ കുറിച്ച് പഠിക്കുന്നതായിരുന്നു ദ ഏജ് ഓഫ് റെപ്റ്റൈൽസ് എന്ന ഈ ചിത്രത്തിലൂടെ സാലിഗർ ചെയ്തത്. ഈ ചിത്രത്തിന് അഡിസൺ മെമ്മറി വറിൽ എന്ന മെഡൽ ലഭിക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദ ഏർലി മാനു വേണ്ടി ദ മാർച്ച് ഓഫ് പ്രോഗ്രസ് എന്ന് വിളിക്കപ്പെടുന്ന ദ റോഡ് ടു ഹോമോസാപ്പിയൻസ് എന്ന ലോകപ്രസിദ്ധമായിട്ടുള്ള ഈ ചിത്രം വരയ്ക്കുന്നത്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ട ചിത്രവും ഇത് തന്നെയായിരിക്കാം. കാരണം ദ മാർച്ച് ഓഫ് പ്രോഗ്രസ് എന്ന ഈ ചിത്രത്തിന് ഓമനപ്പേരിട്ട് വിളിച്ചപ്പോൾ പടർന്നത് ഹോമോസാപ്പിയൻസ് എന്ന് വിളിക്കുന്ന നമ്മളുടെ ഈ ജീവി വർഗമാണ് ഏറ്റവും പുരോഗതി പ്രാപിച്ച ഒരു വംശം എന്നുള്ള രീതിയിൽ ഇത് ചിത്രീകരിക്കപ്പെട്ടു. തീർച്ചയായിട്ടും നമുക്കറിയാം ഓരോ പ്രകൃതിയുടെ സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് നമ്മളുടെ ഓരോ ജീവജാലങ്ങളുടെയും ശരീരഘടന ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അത് കാലാവസ്ഥയ്ക്കനുസരിച്ച് പരിസ്ഥിതിക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അത് ഏറ്റവും അടിയന്തരമായിട്ടുള്ള രൂപ സവിശേഷതയാണ്. അതിനെ ഒരിക്കലും ഒരു പ്രോഗ്രസ് ആയിട്ട് നമ്മൾ അഡ്രസ് ചെയ്യാൻ നിന്നു കഴിഞ്ഞാൽ അത് വലിയൊരു മണ്ടത്തരം തന്നെയായിരിക്കാം. എന്തു തന്നെയായാലും സൃഷ്ടാവിനേക്കാൾ ഉപരി സൃഷ്ടി അറിയപ്പെടുകയും അംഗീകരിക്കുകയും ചെയ്ത ഒരു കഥയാണ് ദ റോഡ് ടു ഹോമോസാപ്പിയൻസിന് നമ്മളോട് പറയാനുള്ളത്. ഇനി ഈ ചിത്രം നിങ്ങൾ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ റുഡോൾഫ് എഫ് സാലിഗർ എന്ന കലാകാരനെ ഓർമ്മിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.